പറയാൻ പറ്റത്തില്ല. ഇടതുപക്ഷം വളരെ വീക്കായിരിക്കുക, വലതുപക്ഷം തന്നെ ജയിക്കും. വി എസ് സുനിൽകുമാർ നമ്മുടെ സുഹൃത്താ, നേരിട്ടറിയാം, പക്ഷേ ജയിക്കാൻ സാധ്യതയില്ല. അപ്പൊ കേരളത്തിലെ 20 മണ്ഡലങ്ങളും വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ജയിക്കും. എന്റെ മനസ്സ് പറയുന്നത് ജയിക്കില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ജയിക്കില്ല എന്ന് പറയുന്നത്? കാരണം ബി ജെ പിയിൽ അത്രയും വോട്ട് കിട്ടാൻ പ്രയാസമാണ്. പിന്നെ സാറ് ഒരു നടനായ കൊണ്ടും അത്രയ്ക്ക് നല്ല രീതിയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും ചിലപ്പം കുറച്ച് ചാൻസസ് ഉണ്ട് കിട്ടാനൊക്കെ ഉണ്ട്. ബി ജെ പിയിൽ ആയതുകൊണ്ടാണ് കിട്ടില്ല എന്ന് പറയുന്നത്? അങ്ങനെയാണ് ഞാൻ പറയുന്നത്. പിന്നെ സാർ, ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ സിനിമാ നടനായകൊണ്ട് പിന്നെ അദ്ദേഹം നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണെന്ന് വരിയിൽ, അങ്ങനെ ഒരു പോവാണെന്ന് വരിയിൽ വോട്ട് കിട്ടാനെ കൊണ്ടുള്ള ചാൻസസും ഉണ്ട്. തൃശ്ശൂർ ആൾ ജയിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്നാണോ തോന്നണേ, ബാഡായിരിക്കുന്നാണോ തോന്നണേ? എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെന്ന വരിയിൽ അദ്ദേഹം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കുവാണെന്ന് വരി നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവിടെയുള്ള ആൾക്കാർക്ക് ആളോടുള്ള ഒരു ഇഷ്ടം പോലെയോ താല്പര്യം പോലെയോ ഒക്കെ ആയിരിക്കും. താങ്കളുടെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി നല്ലതോ ചെയ്തോ? എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മനുഷ്യനാണ്. അവിടെ നിന്നെങ്ങനെ ജയിക്കുന്നു ആണെന്നുണ്ടോ? അതിനെപ്പറ്റി എനിക്കറിയില്ല, രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. സുരേഷ് ഗോപി എടുക്കണം, നല്ല മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ്, ഞങ്ങളുടെയൊക്കെ എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിലുള്ള ആളാണ്. പുള്ളി ജയിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ജയിക്കച്ചിലും അല്ല. എന്താ കാരണം? വേറെ ഒന്നല്ല, ജനം ഒന്ന് തീരുമാനിച്ചിട്ടില്ല ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ ജയിക്കണം എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ ഇഷ്ടമുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ജനം ഒന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റക്കെട്ടായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട്, ഇനി ഇത്ര കാലം ഭയങ്കര നമുക്ക് കാര്യങ്ങൾ അറിയാലോ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വികസനങ്ങൾ കാര്യങ്ങളെല്ലാം കൊണ്ടും ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ളതിന് സുരേഷ് ഗോപി ജയിക്കണ്ട എന്നല്ല കേട്ടോ, ജയിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ടുണ്ടെങ്കിലും ജനം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചുകൊണ്ടായില്ല, ജനം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജനം കൂട്ടത്തിനൊപ്പമുള്ളൂ. അപ്പോൾ ഏത് പാർട്ടിയാണ് അവിടെ വരണേന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അറിയില്ല, അത് ജനങ്ങളുടെ കയ്യിലല്ലേ. എന്നാലും എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ? അങ്ങനെ ചോദിച്ചല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ ആക്ച്വലി രാഷ്ട്രീയമായിട്ടുള്ള ആളല്ല. നോക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താണോ താല്പര്യം, ആര് ജയിച്ചാലും എന്താകുമെന്ന് വെച്ചാൽ അവർ അങ്ങനെ ജയിപ്പിക്കും. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ നല്ലതാവും തോന്നുന്നുണ്ടോ? ആക്ച്വലി ബെറ്റർ ആവും തോന്നുന്നുണ്ടോ അവിടുത്തെ പൊളിറ്റിക്കൽ വികസനങ്ങളെല്ലാം? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഓരോരുത്തരെ പേഴ്സണൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കാം, ഇന്ന ആൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ ആൾക്കാർ ചെയ്യുന്നത്. അതിപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും മറ്റാരാണെങ്കിലും, അപ്പോൾ അവർ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ. അതിപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. പിന്തുണ ഉണ്ട് ഉള്ളത് പോലെയായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ആര് ഭരിച്ചാലും നമ്മുടെ ഭരണം നന്നായിരിക്കണം, ഏത് പാർട്ടി ഭരിച്ചാലും. അതാണ് അതിൻ്റെ ഇതായിരിക്കുന്നത്. സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് ഞാൻ പറയില്ല. ജനപിന്തുണ ഉണ്ട്, മൂപ്പരിക്കില്ല, ഇല്ലായിരിക്കില്ല. ഒരു ജനസേവകനും കൂടിയാണ് അയാൾ. അപ്പോൾ അദ്ദേഹം ഇനി ഏത് പാർട്ടി വന്നാലും ഏത് വന്നാലും നമ്മുടെ കേരളം പിന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തണം ആര് ഭരിച്ചാലും. അതായത് സുരേഷ് ഗോപി നിന്ന് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ബേസ് നോക്കി ചിലപ്പോൾ ജയിക്കത്തില്ല, അല്ലാതെ ആ വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം പുള്ളിക്കാരെന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബം പോലും നോക്കാതെ പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ കേട്ടെടുത്തോളം, എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തൊന്നുമില്ല, നമ്മൾ സിനിമ കാണലും ലൈക്ക് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിനെ കുറിച്ച് പലരും പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവപ്പെട്ടവർ ഒരുപാട് പേരെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ആളാണ്. പിന്നെ ലൈക്ക് അദ്ദേഹം ആ ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ലേ നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് നോക്കിക്കാണുന്നത് രാഷ്ട്രീയവൽക്കരണമാണ്. അതായത് ഓരോ പാർട്ടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും വോട്ട് ചെയ്യുക. അത് പഴമക്കാരാണെങ്കിൽ പോലും അരിവാള ചുറ്റിക നക്ഷത്രം അല്ലെങ്കിൽ കൈപ്പത്തി ആ ഒരു മൂടിലോട്ടാണ് വോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി പാർട്ടിപരമായിട്ട് നോക്കണം ജയിക്കാൻ ചാൻസ് കുറവാണ്, അല്ല പേഴ്സണലി ഒരു വോട്ട് കൊടുക്കുകയാണ് സുരേഷ് ഗോപി ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നില്ല. കാരണം പറയാം, ഓ രാജഗോപാല അവരുടെ മുൻ എം എൽ എ ഓ രാജഗോപാലെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന്, അത് തന്നെ മാനദണ്ഡം. അപ്പൊ ഈ തവണയും തൃശ്ശൂർ എടുക്കത്തില്ല എന്നാണ് എന്റെ അഭിപ്രായം. എടുക്കില്ല, ഒരു കാരണവശാലും എടുക്കില്ല.